വ്ലാഡിമിർ പുടിന്റെ സൈന്യം ഉക്രൈനിൽ മരണം വിതയ്ക്കുകയാണ്. അധിനിവേശം രണ്ടാഴ്ച പിന്നിടുമ്പോൾ റഷ്യ കൂടുതൽ ക്രൂരമായി ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. മരിയപ്പോൾ നഗരത്തിലെ ഒരു പ്രസവ ആശുപത്രി റഷ്യൻ വിമാനങ്ങളുടെ ബോംബിംഗിൽ തകർന്ന് കൊലക്കളമായി. ഇനിയെങ്കിലും ദയവായി റഷ്യ നടത്തുന്ന കൂട്ടക്കുരുതി തടയുവാൻ ഉക്രൈന്റെ ആകാശത്ത് നോ ഫ്ലൈ സോൺ പ്രഖ്യാപിക്കണമെന്ന ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വീണ്ടും അപേക്ഷിക്കുകയാണ് നാറ്റോയോട്. അതെ, ഇതുവരെ ആരുടെ മുന്നിലും എന്തിനും പുടിന്റെ മുന്നിൽ പോലും മുട്ടുകുനിക്കാത്ത സെലൻസ്കി ഇതായിപ്പോൾ ഇത് രണ്ടാം തവണയാണ് നാറ്റോ എന്ന സഖ്യത്തിന് മുന്നിൽ നോ ഫ്ലൈ സോൺ എന്ന അപേക്ഷ നടത്തിയിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയപ്പോൾ ഉക്രൈനെ ഒപ്പം നിന്ന് കാലുവാരിയ നാറ്റോ പക്ഷേ ഇത്തരമൊരു തീരുമാനം നടപ്പാക്കാൻ പോലും ഭയക്കുന്നു എന്നതിൽ ആകെ ദുരൂഹതയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം 15-ാം നാളാകുമ്പോഴും റഷ്യ ഉക്രൈൻ പിടിച്ച് അവരുടെ വരുതിയിലാക്കി ഒരു പാവ സർക്കാരിനെ അവരോധിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ്. ഉക്രൈൻ ആകട്ടെ അവരുടെ നിലനിൽപ്പിനായി പൊരുതുകയാണ്. യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ എന്നാൽ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന ഉറച്ച നിലപാടിലാണ് റഷ്യ. എന്നാൽ വീണ്ടും ഉക്രൈന്റെ രക്ഷയ്ക്കായി എവിടെയും മുട്ടാൻ മടിയില്ലാതെ ഉക്രൈൻ പ്രസിഡന്റ് ഇങ്ങനെ നിൽക്കുകയാണ്. വ്ളാഡിമിർ പുടിന്റെ സൈന്യം മരണം വിതയ്ക്കുന്നത് തടയുവാനാണ് ഉക്രൈന്റെ ആകാശത്ത് നോ ഫ്ലൈ സോൺ പ്രഖ്യാപിക്കണമെന്ന അപേക്ഷയുമായി രംഗത്തെത്തിയത്. പക്ഷേ ഇതുവരെ നാറ്റോ ഒന്നും മിണ്ടിയില്ല. യുദ്ധം തുടങ്ങിയ വേളയിൽ സെലൻസ്കി നാറ്റോയോട് ഇതേ തരത്തിൽ അഭ്യർത്ഥിച്ചിരുന്നു വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ. അപ്പോഴും കൈമലർത്തുകയായിരുന്നു നാറ്റോ. റഷ്യൻ അധിനിവേശം രണ്ടാഴ്ച പിന്നിടുമ്പോൾ റഷ്യ കൂടുതൽ ക്രൂരമായി ജനങ്ങളെ കൊന്നൊടുക്കുകയാണെന്നും സെലൻസ്കി ആരോപിച്ചു. നാറ്റോയും പാശ്ചാത്യ രാജ്യങ്ങളും ഇടപെട്ടില്ലെങ്കിൽ മൃഗങ്ങളെ എന്ന പോലെ ഉക്രൈനികളെ റഷ്യ കശാപ്പ് ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർ ഉക്രൈനിലെ വൻ നഗരങ്ങളെല്ലാം അടച്ചുപൂട്ടി വളഞ്ഞിരിക്കുന്നു. പലയിടങ്ങളിലും ഭക്ഷണവും വെള്ളവും പോലും കിട്ടാത്ത അവസ്ഥയാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. തങ്ങൾക്ക് ഒറ്റയ്ക്ക് യുദ്ധം തുടരാനാകില്ലെന്നും ലോകം മുഴുവൻ ഉക്രൈനായി യോജിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മരിയപ്പോൾ നഗരത്തിലെ ഒരു പ്രസവാശുപത്രി നേരിട്ടുള്ള ബോംബിംഗിൽ തകർന്നതോടെയാണ് സെലൻസ്കി വീണ്ടും അപേക്ഷയുമായി എത്തിയിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പലരും ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ രോഗികളെയും നഴ്സുമാരെയും ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗർഭിണികളെ സ്ട്രെച്ചറുകളിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളും കരളലിയിപ്പിക്കും. ഗർഭിണികൾ ഉൾപ്പെടെ 17 പേർക്കെങ്കിലും ഗുരുതരമായി പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു. ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി തന്നെ തകർന്നടിഞ്ഞ ആശുപത്രി ദൃശ്യങ്ങളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട്. സാധാരണക്കാർക്ക് സുരക്ഷിതമായി ഒഴിഞ്ഞു പോകാനായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്താണ് ഈ ബോംബിംഗ് ഉണ്ടായിരിക്കുന്നത്. യുദ്ധമര്യാദകൾ മറന്ന് ആശുപത്രിയെ വരെ ആക്രമിച്ചതോടെ പുടിനുള്ള പിന്തുണ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. തികച്ചും മനുഷ്യത്വരഹിതമായി നടപടിയെന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ലിസ് ട്രസ്റ്റ് ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ നോ ഫ്ലൈ സോൺ എന്ന ആവശ്യം അവർ ഇപ്പോഴും നിരാകരിച്ചു. വിമാനവേദ ആയുധങ്ങൾ കൊണ്ട് പ്രതിരോധം തീർക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ മാർഗമെന്ന് വാഷിംഗ്ടണിൽ സംസാരിക്കവേ അവർ പറഞ്ഞു. അത് ബ്രിട്ടൻ ഉടനെ ഉക്രൈന് നൽകുമെന്നും അവർ പറയുന്നു. അതേസമയം അമേരിക്ക ഉൾപ്പെട്ടിട്ടുള്ള ഒരു നോൺ ഫ്ലൈ സോൺ സംവിധാനം യുദ്ധം കൂടുതൽ വ്യാപിക്കാൻ ഇടവരുത്തുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ ഉദ്ദേശ്യമെന്നും അത് വ്യാപിപ്പിക്കലല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതിൽ പരിഭ്രാന്തനും കോപിഷ്ഠനുമായി പുടിൻ ഉക്രൈൻ സൈനികർക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്നും നിരവധി സാധാരണക്കാരും അതിന് ഇരയാകുമെന്നും CIA ഡയറക്ടർ വില്യം ബേൺസ് അറിയിച്ചു. റഷ്യൻ സൈന്യം ഇപ്പോഴും കീവ് നഗരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. നഗരത്തിന്റെ പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഉക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാർഖീവ് വളയുവാനുള്ള ശ്രമത്തിനിടയിൽ തൊട്ടടുത്ത സുമി നഗരത്തിൽ കനത്ത പോരാട്ടം നടക്കുന്നുണ്ട്. മൈക്ലോവ് നഗരത്തിലും പോരാട്ടം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം കെർസണിൽ നിന്നും ഒഡേസ നഗരം പിടിച്ചെടുക്കാനെത്തിയ റഷ്യൻ സൈന്യത്തെ ഉക്രൈൻ സൈന്യം തിരിച്ചോടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പരിശീലനം വേണ്ട പോലെ ലഭിക്കാത്ത പുതിയതായി സൈന്യത്തിൽ ചേർന്നവരിൽ ചിലരെയും ഉക്രൈനിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതാദ്യമായി സമ്മതിച്ചു. നേരത്തെ കടുത്ത പരിശീലനം നേടിയ സൈനികരെ മാത്രമാണ് ഉക്രൈൻ യുദ്ധത്തിന് അയച്ചിട്ടുള്ളത് എന്നായിരുന്നു പുടിൻ പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ പരിശീലനത്തിന് മുൻപേ യുദ്ധത്തിനിറങ്ങിയ പലരെക്കുറിച്ചും വിവരമില്ലെന്ന് അവരുടെ മാതാപിതാക്കൾ പരാതിപ്പെടാൻ തുടങ്ങിയിട്ടുമുണ്ട്.
ഞാൻ ലക്ഷ്മി. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.